പാമ്പാടി പഞ്ചായത്ത് 13-ാം വാർഡിൽ ഇലഞ്ഞത്തടത്തിൽ ജോസ് വൃക്കരോഗം ബാധിച്ച് ആഴ്ചയിൽ 2 ദിവസം ഡയാലിസിസ് ചെയ്തു വരികയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിലെ ചികിത്സയിലാണ്. ജോസിന്റെ ഭാര്യ ഷേർലി ജോസിന് വൃക്ക നൽകാൻ സന്നദ്ധമാണ്. അടുത്ത മാസം 8-ന് ജോസിന്റെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്താൻ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ കെ ജയകുമാർ സമയം കൊടുത്തിരിക്കുകയാണെന്ന് ജോസ് പറഞ്ഞു. ശസ്ത്രക്രിയയ്ക്കും അനുബന്ധ ചികിത്സയ്ക്കുമായി 10 ലക്ഷത്തോളം രൂപ ചെലവ് വരും. ജോസിന്റെ ചികിത്സയ്ക്ക് ആവശ്യമായ പണം കണ്ടെത്താൻ CPM ജില്ലാ സെക്രട്ടറി VN വാസവൻ, ജനപ്രതിനിധികളായ സണ്ണി പാമ്പാടി, ഫിലിപ്പോസ് തോമസ് എന്നിവർ രക്ഷാധികളായും സാബുയാം അബ്രഹാം കൺവീനറായും ഷാജിൻ തമ്പി പ്രസിഡന്റായും ജോസ് ജീവൻ രക്ഷാസമിതി രൂപീകരിച്ചിട്ടുണ്ട്. ഈ സമിതിയുടെ നേതൃത്വത്തിൽ December 5, 6, 7 തീയതികളിൽ പ്രവർത്തകർ പാമ്പാടി പഞ്ചായത്തിൽ ഭവന സന്ദർശനം നടത്തുന്നു. നിർധനരായ ഈ കുടുംബത്തെ സഹായിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്ന് രക്ഷാസമിതി അഭ്യർത്ഥിച്ചു. സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കുടുംബമാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ തൻ്റെ ഭർത്താവിൻ്റെ ജീവൻ നിലനിർത്താനായിട്ട് ഒരു വൃക്ക ദാനം ചെയ്യാമെന്ന് പറയുകയും എന്നാൽ അതിൻ്റെ തുടർ ചികിത്സയ്ക്കുള്ള സാമ്പത്തിക പദ്ധതി കൊടുത്ത് വളരെയധികം ക്ലേശപ്പെടുന്ന ഒരു സമയത്ത് അതുകൊണ്ട് 10 ലക്ഷം രൂപയോളം ഇതിനായി വേണമെന്ന് മെഡിക്കൽ കോളേജ് ഡോക്ടർ KT ജയകുമാർ സാറ് പറഞ്ഞു. എന്ത് ചെയ്യണമെന്നറിയാതെ വളരെ വിഷമിച്ചു നിന്ന സന്ദർഭത്തിൽ ഞങ്ങൾ നാട്ടുകാർ അദ്ദേഹത്തെ സന്ദർശിക്കുകയും ഒന്നുകൊണ്ടും ഭാരപ്പെടേണ്ട, ഈ നാട് ഒന്നാകെ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്നൊരു സന്ദേശം അവർക്ക് കൊടുത്തുകൊണ്ട് നാട്ടിലൊരു ജോസ് EC ജീവൻ രക്ഷാസമിതി എന്നൊരു ജീവൻ രക്ഷാസമിതി രൂപീകരിച്ചു. ക്യാബിനറ്റ് ന്യൂസ്, പാമ്പാടി.